മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം, ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടുപോയി ആക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്ത് ഇസ്ലാമും ദീനും പഠിച്ചവർ സ്വന്തം ഉപ്പയും ഉമ്മയെ അവരുടെ മാലിന്യവും മൂത്രവും കഴുകിക്കൊടുത്തുകൊണ്ടാണെങ്കിലും മരണം വരെ അവരെനിക്ക് നോക്കണം, എനിക്ക് പരിചരിക്കണം, അതെന്റെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എവിടുന്ന് അത് കിട്ടിയത്? പുണ്യ നബിയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇസ്ലാമിന് പ്രതിസന്ധിയുണ്ട്, യുദ്ധമുണ്ട്, ഞാൻ യുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാ തങ്ങൾ ഒരു ചെറുപ്പക്കാരനോട്, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടോ, ഉപ്പയുണ്ടോ? ഉണ്ട്, രണ്ടുപേരുണ്ട്. ഉമ്മാക്കുപ്പാക്കു, നീയല്ലാതെ വേറെ ആൺകുട്ടികളുണ്ടോ? ഇല്ല, ഞാനൊരാളേ ഉള്ളൂ. നീ തിരിച്ചുപോ, നിന്റെ മാതാവും പിതാവും നീ എങ്ങാനും ഒരു രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടി വന്നതാ. പക്ഷെ നിന്റെ ഉമ്മയെ ഉപ്പയെ ആര് നോക്കും? ആരുണ്ടവർക്ക്? അതുകൊണ്ട് നീ തിരിച്ചുപോ. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടോ? അതാണ് നിന്റെ ധർമ്മസമരം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ എത്രയോ സഹാബികളെ തിരിച്ചയച്ചിട്ടുണ്ട്. എന്തേ, അവരെ നോക്കിയിട്ട് മതി മറ്റു ത്യാഗങ്ങളെന്ന്. അനിഷ്കുർലി വലിവാലിദൈ, ഇത് മദ്രസക്കെ പഠിപ്പിക്കാൻ കഴിയും.